ഗൂഗിളിന് മേൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ചുമത്തിയ 1337.76 കോടി രൂപ പിഴ ശരിവെച്ച് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. രാജ്യത്തെ സി സി ഐയുടെ നിർദ്ദേശം നടപ്പാക്കാനും 30 ദിവസത്തിനകം പിഴത്തുക അടയ്ക്കാനും എൻ സി എൽ എ ടിയുടെ 2-അംഗ ബെഞ്ച് ഗൂഗിളിന് നിർദ്ദേശം നൽകി. വിപണികളിൽ മേധാവിത്വം ഉറപ്പാക്കാൻ ആൻഡ്രോയിഡ് അധിഷ്ഠിത മൊബൈൽ ഫോണുകളെ ദുരുപയോഗം ചെയ്തുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് മത്സര കമ്മീഷൻ ഗൂഗിളിന് പിഴയിട്ടത്. സി സി ഐ ഉത്തരവുകൾക്ക് മേലിലുള്ള അപ്പീൽ അതോറിറ്റിയായ നാഷണൽ കമ്പനി ലോ അപ്പാലറ്റ് ട്രൈബ്യൂണലിന് മുൻപാകെ ഗൂഗിൾ വിധിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ എൻ സി എൽ ടി ഗൂഗിളിന്റെ ഹർജി തള്ളുകയും സി സി ഐ നടപടിയിൽ സ്വാഭാവിക നീതിയുടെ ലംഘനമുണ്ടായിട്ടില്ലെന്നും വ്യക്തമാക്കി. യഥാർത്ഥ ആപ്പ് നിർമ്മാതാക്കളായ എ എ ഡി എ, ആർ എസ് എ, എ എ എഫ് എ എന്നിവയുമായുള്ള കരാറിന് കീഴിൽ ഗൂഗിൾ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആധിപത്യ സ്ഥാനം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും എൻ സി എൽ ടി കണ്ടെത്തി. ഹർജിയിൽ മത്സര കമ്മീഷന് ട്രൈബ്യൂണൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ഈ നടപടികൾക്ക് പിന്നാലെയാണ് ട്രൈബ്യൂണലിന്റെ അന്തിമ തീരുമാനം. ഗൂഗിളിന്റെ ഹർജി സുപ്രീംകോടതിയും നേരത്തെ തള്ളിയിരുന്നു. മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തും ഡീഫോൾട്ട് ഓപ്ഷനുകളിൽ വരുന്ന വിധത്തിലും ഉപകരണങ്ങളിലും ആപ്പ് നിർമ്മാതാക്കളിലും ഗൂഗിൾ സമ്മർദ്ദം ചെലുത്തുകയും കരാറുകൾ ഉണ്ടാക്കിയെന്നും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നടപടി. ഗൂഗിളിന്റെ ബിസിനസ് പ്ലാറ്റ്ഫോമുകളിൽ ഉപഭോക്താക്കളെ വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആധിപത്യം ദുരുപയോഗം ചെയ്തതെന്നാണ് വിലയിരുത്തൽ. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.